ഞാൻ രഹസ്യം പറയാൻ പാടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആകുന്ന നിങ്ങൾ ഈ വാട്സപ്പിൽ സോഷ്യൽ മീഡിയയിൽ ആരും ചിന്തിച്ചിട്ടില്ല. തൂങ്കുഴി പിതാവ് പണ്ട് പറഞ്ഞു അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു പണ്ട്, പക്ഷെ ആരും ചിന്തിച്ചിരുന്നില്ല. ചില സഭകളിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ദിവസങ്ങൾ ആഴ്ചകൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എട്ടാമത്തെ കഴിഞ്ഞാൽ പിന്നെ മാർപ്പാപ്പയ്ക്ക് വിട്ടുകൊടുക്കും, അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന്, ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ രഹസ്യങ്ങളൊന്നും പറയാൻ പാടില്ല, പറയൂല്ല, എന്നാൽ തന്നെയും ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് എന്നെ ഒരു ചിലർ ചോദിച്ചു. ഈ കത്തോലിക്കർക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ നാളുകൾ December 7 മുതൽ ഞങ്ങൾക്ക് ദൈവത്തിന് ഇഷ്ടപ്പെട്ട, സഭയ്ക്ക് ഇഷ്ടപ്പെട്ട, സമൂഹത്തിന് ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇടയനെ തരണമേ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത്രയും പറയാനുള്ളൂ, എന്തുകൊണ്ടാണ് തട്ടിൽ പിതാവിനെ തിരഞ്ഞെടുത്ത്? മെത്രന്മാരാണോ പരിശുദ്ധാത്മാവാണോ എന്തുകൊണ്ടാണ് വന്നത്? ഒരു ബുദ്ധിമുട്ട്, 2 മണിക്കൂർ കൊണ്ട് എല്ലാ പ്രക്രിയയും തീർന്നു, പുറത്ത് പറയാൻ പാടില്ല. ഇതിൽ നിന്ന് എല്ലാം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് രഹസ്യമാണ് ഞാൻ പറഞ്ഞില്ല. അയ്യോ 2 മണിക്കൂർ എന്നുള്ളതും പറയാൻ പാടില്ലായിരുന്നു, ക്ഷമിക്കണേ. അതുകൊണ്ട് ഇത്രയേ പറയുന്നുള്ളൂ, ദൈവത്തിൻ്റെ പദ്ധതി വ്യക്തമായി തിരിച്ചറിഞ്ഞ പിതാക്കന്മാരെല്ലാവരും തിരിച്ചറിഞ്ഞ, നിങ്ങളും തിരിച്ചറിഞ്ഞ ഒരു സഭ, ഒരു കാര്യമാണ് നമ്മുടെ തട്ടിൽ പിതാവ്. അതിന് ഞങ്ങൾ ഒരു 1-2 മണിക്കൂറോളം തന്നെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനുണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ച്, അതിൻ്റെ എന്തൊക്കെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിന് റോമിൽ നിന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്യണം, പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യണമെന്ന് കൃത്യമായിട്ട് എഴുതി പറഞ്ഞിരുന്നു. അതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ആർക്കും അറിയില്ല, ഈ മത്യാസിന് തിരഞ്ഞെടുത്ത മാതിരിയാണ് അല്ലെങ്കിൽ പത്രോസിന് വിളിച്ച മാതിരിയാണ് തട്ടിൽ പിതാവ് പെട്ടെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ദൈവത്തിന് സ്തുതി നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് ഇങ്ങനെയും വന്നതിന് ഒരു പ്രത്യേക അനുമോദനം അർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. തട്ടിൽ പിതാവിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, തൃശ്ശൂര് തട്ടകം ഈ അങ്ങാടിയിലും പള്ളിയുടെ ചുറ്റും ഈ ചന്തയിലും ഇവിടെ എല്ലായിടത്തും കളിച്ചു നടന്ന കലതായ സ്കൂളിൻ്റെ സാഹചര്യത്തിൽ ഫുട്ബോൾ അധികം അറിയില്ലെങ്കിലും ഫുട്ബോൾ കളിച്ചു എന്ന് പറയാവുന്ന അങ്ങനെയുള്ള നമ്മുടെ തട്ടിൽ പിതാവ്. പക്ഷെ വാസ്തവത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഇത്, ഇവിടെയുള്ള എല്ലാവരെയും വീഴ്ത്താനുള്ള തട്ടിൽ പിതാവിൻ്റെ ഒരു കഴിവ് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സമ്മതിക്കുന്നു. ആ പുഞ്ചിരിയിൽ എല്ലാവരും വീണിട്ടില്ലേ, ആ പുഞ്ചിരി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അരാട്ട് കൊച്ചച്ഛനായിട്ട് പിന്നെ റോമിൽ പഠിച്ചു വന്ന് കാനൻലോയിൽ ആണോ അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ്, അത് എല്ലാവരെയും വശീകരിക്കുന്നതിലാണോ എല്ലാവരും ഒറ്റക്കെട്ടാണോ ഡോക്ടറേറ്റ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു അധ്യാപകനാണ് മേരിമാത സെമിനാരിയിലായിരുന്നു തെളിയിച്ചു, സംഘാടകനാണെന്ന് തെളിയിച്ചു. ഒപ്പം തന്നെ കുണ്ടുകുളം പിതാവിൻ്റെ കൈവപ്പ് കിട്ടിയതോടുകൂടി ശരിക്കും എനിക്കും കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ പ്രസംഗിക്കാനുള്ള അല്ലെങ്കിൽ ധ്യാനിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് മുഴുവൻ ആവഹിച്ച് തട്ടി പിതാവിനെ എത്ര സ്ഥലത്താണ് ധ്യാനിപ്പിച്ചിരിക്കുന്നതെന്ന് പിതാവിനറിയില്ല, ബാക്കി ആർക്കും അറിയില്ല. അത്രമാത്രം സ്ഥലത്ത് അദ്ദേഹത്തിന് നല്ലൊരു ധ്യാനഗുരു എന്ന നിലയിൽ, സംഘാടകൻ എന്ന നിലയിൽ, അതുപോലെ തന്നെ കുണ്ടുകുളം പിതാവിൻ്റെ പാവപ്പെട്ടവരോടുള്ള ആ കരുണ കാണിക്കുന്ന ഇതിലെല്ലാത്തിലും ഒരു, അതിനേക്കാൾ പിന്നീട് 2010 മെത്രാനായി, 2017 സംക്ഷേപാദ രൂപതയായി, പിന്നീട് ഞങ്ങളോട് എവിടെ കണ്ടാലും മിഷണറി തീക്ഷ്ണത, പാവങ്ങളോടൊരു തീക്ഷ്ണത, നിങ്ങളെ പ്രവാസികളുടെ കാര്യം നോക്കേണ്ട കാര്യം എപ്പോൾ നോക്കിയാൽ ഇതൊക്കെയാണ് മനസ്സിൽ. അതുകൊണ്ട് അതേസമയത്ത് തൂങ്കുഴിപ്പിതാവിൻ്റെ ആ വിനയും സൗഹൃദയും സൗമ്യതയും എല്ലാം തൂങ്കുഴിപ്പിതാവിന്, തൂങ്കുഴിപ്പിതാവെ തട്ടിപ്പിതാവിന് കൊടുത്തിട്ടുണ്ട്, കുറച്ച് എനിക്ക് കിട്ടണം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ലഭിച്ചിട്ടുള്ള സിമ്പിൾ ലൈഫ്, അതേസമയത്ത് ദീർഘമായ ദീർഘവീക്ഷണവും തീരുമാനമെടുക്കുന്നതിൽ, നമ്മൾ വിചാരിക്കും തട്ടിപ്പിതാവ് ഇത്രയും സ്ട്രോങ് തീരുമാനം എടുക്കുമോ, പേടിക്കൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ സഭ അധികാരികൾ പറഞ്ഞാൽ പിന്നെ ഒരു വ്യത്യാസവും, അത് വ്യക്തമായി അധികാരികൾ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സ്വീകരിച്ച് നടപ്പിലാക്കുന്ന, അങ്ങനെ തൃശ്ശൂർക്കാരുടെയും സീറോ മലബാർ സഭയുടെയും എല്ലാവരുടെയും മനസ്സറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന തട്ടിൽ പിതാവിന് തിരഞ്ഞെടുത്തപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ തൃശ്ശൂർ വന്ന, കഴിഞ്ഞ 3 ദിവസമായി മൗണ്ട് സെന്റ് തോമസിൽ കാക്കനാട്ട് വന്ന ജന ആളുകളുടെ നോക്കിക്കഴിഞ്ഞാൽ തട്ടിൽ പിതാവിനെ സ്നേഹിക്കുന്നവര് ജാതിയും മതവും രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ല, എല്ലാവരും. ഇന്ന് രാവിലെ, ഇന്ന് ഇപ്പോൾ 3 ദേവസ്വങ്ങളുടെ, കൊച്ചിൻ ദേവസ്വം അടക്കം ദേവസ്വങ്ങളുടെ പ്രസിഡന്റ് സ്വാമിജി അടക്കം
ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ സാധിക്കലി തങ്ങള് മകനെ തന്നെ പറഞ്ഞയച്ച് പ്രത്യേകിച്ച് പറഞ്ഞു, ഫൈസി വാണമ്പള്ളി എപ്പോഴെങ്കിലും ഒഴിവുണ്ടെങ്കിൽ രാവിലെ വന്നിരുന്നു, ഈ മീറ്റിങ്ങിന് സാധിക്കുമെങ്കിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ ഈ വിവിധ മതങ്ങളിൽപ്പെട്ടവര് രാഷ്ട്രീയ പാർട്ടിക്കാർ പറഞ്ഞ് വാദിച്ചിട്ടാണ് പിതാവിനെ ആശംസിക്കാനായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറഞ്ഞത്. ഇപ്പോൾ എല്ലാ പാർട്ടികളും കൂടിയുണ്ട്, മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇഷ്ടപ്പെട്ടവരാണ്, എല്ലാ മതത്തിൽപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടവരാണ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ തൃശ്ശൂരത്ത് വൈദികർ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ വൈദികർ നോക്കിയാൽ മിക്കവാറും സമർപ്പിതർ അദ്ദേഹത്തിൻ്റെ ധ്യാന പ്രസംഗം കേട്ട് ആകർഷകരായിട്ടുള്ളവരാണ് വൈദിക കന്യാസികളൊക്കെ. എല്ലാ മതവിഭാഗങ്ങളും പിതാവിനെ മിക്കവാറും അകത്തോലിക്ക വിഭാഗങ്ങളിൽ ഈ പിതാവിനെ ഞാനൊക്കെ നേരത്തെ സ്വറായിക്കാരനൊക്കെ വിളിച്ചിരുന്നു, കാരണം അവരുടെ ഇടയിലാണ് വളർന്നത്, ആ സൗഹൃദമുണ്ട്. സ്വറായിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽദാസ് സഭയുമായിട്ടുള്ള അടുത്ത ബന്ധം, അതുപോലെ തന്നെ യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമ വിഭാഗങ്ങളിലെല്ലാം ഇനി പന്തക്കുസ്തക്കാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരാണ്, എല്ലാ മതത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പിതാവാണ്. ഈ അവസരത്തിൽ ഞാൻ പിതാവിൻ്റെ വാക്കിൻ്റെ അർത്ഥം കൂടി പറഞ്ഞു നിർത്താം. ബസലിക്കയിൽ വരുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് പിതാവ് കുർബാനയ്ക്ക് ഇടയ്ക്ക് പ്രസംഗത്തിൽ പറഞ്ഞു, പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ രൂപവും അതിൻ്റെ അപ്പുറത്തുള്ള ആരാധനാലയമാണ്, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ നിങ്ങൾ ശരിക്കും ആൾത്താരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യാകുലമാതാവിൻ്റെ രൂപത്തിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ നിങ്ങളോടൊരു ടെസ്റ്റും കൂടി നടത്തുക, പള്ളിയിൽ കയറിയിട്ടുള്ളവർ അവിടെ ശരിക്കും ഒന്ന് നോക്കിയിട്ടുണ്ടോ, രണ്ട് ഭാഗത്ത് രണ്ട് മാലാകുമാരുടെ പടമാണ്. അതാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. റാഫേൽ റഫായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സുഖപ്പെടുത്തുന്നു. നമ്മുടെ പിതാവിനെ വെച്ചത് സീറോ മലബാർ സഭയിൽ എല്ലാ സഭയ്ക്ക് ആരോഗ്യം കിട്ടും, എന്തെങ്കിലും പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സുഖപ്പെടുത്തി ശക്തമായ സഭയുടെ ആരോഗ്യം കൊടുക്കുന്ന പിതാവാണ് റാഫേൽ റഫായൽ മാലാഗ. അതിൻ്റെ അപ്പുറത്തുള്ള രൂപം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറത്ത് മിഖായിൽ മാലാഗയുടെ രൂപമാണ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മെ സംരക്ഷിക്കാൻ. മിഖായിൽ മാലാഗയുടെ പ്രത്യേകത എന്താ? സംരക്ഷിക്കുന്ന മാലാഗ, വേണ്ടി വന്നാൽ തിന്മയുടെ ശക്തികളോട് പടപൊരുതുന്ന മാലാഖ. അപ്പോൾ സംരക്ഷിക്കുന്ന മാലാഖയുടെയും സുഖപ്പെടുത്തുന്ന മാലാഖയുടെയും നടുവിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ മടിത്തട്ടിലുള്ള യേശുവിനെ ആശ്രയിക്കുന്ന ഒരു പിതാവാണ്. അങ്ങനെ ആശ്രയിക്കുമ്പോൾ തട്ടിൽ പിതാവേ ഞങ്ങളൊക്കെ കൂടെയുണ്ട്, പേടിക്കണ്ട, ധൈര്യമായി പോവുക. തോബിയാസിന് മാലാഖ കൂട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും തോബിയാസിൻ്റെ കൂടെ വന്ന മാലാഖമാരെ പോലെ തന്നെയാണെന്ന് പിതാവിന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പിതാവെ കൂടെയുണ്ട് എന്ന് വാക്ക് പറഞ്ഞ് തൃശ്ശൂർക്കാർ ഇനി ഒരിക്കലും ഉപേക്ഷിക്കില്ല, കൂടെ എപ്പോഴും ഉണ്ട്. പിതാവിനെ അരമനേലത്ത് മുറിയുടെ താക്കോല് തരുമോന്ന് ചോദിച്ചു, ഇനി തിരിച്ചു തരേണ്ട കൈ പിടിച്ചോ എന്നുകൂടി പറഞ്ഞ് എല്ലാവിധ ആശംസകളോടുകൂടി ഒന്നുകൂടി നിങ്ങളെല്ലാവരുടെയും പേരിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.